ഓക്കെ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും ചക്രവാണി ക്ലാസ്സസ് 2.0യിലേക്ക് സ്വാഗതം. നമ്മൾ ഇവിടെ തുടങ്ങിയത് ഏതാണ്, 2011 ആണ്. 2011 LDC 14 ജില്ലയിലെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് രണ്ടാമത്തെ യാത്ര ആരംഭിച്ചത്. അപ്പം ഈ 2011 LDC തിരുവനന്തപുരം ജില്ല പറയുന്നതിന് മുമ്പ് നമ്മൾ 1949 എന്ന വർഷത്തെക്കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അടുത്ത് പറയുന്നത് 1950 എന്ന വർഷത്തെക്കുറിച്ച് 1-2 പോയിന്റുകൾ പറഞ്ഞതിന് ശേഷം 2011 LDC കൊല്ലം ജില്ലയിലേക്ക് കടക്കാം. നമുക്ക് പരീക്ഷ അടുത്ത് വന്ന സമയമായതുകൊണ്ടാണ് ഇത്തിരി സ്പീഡിൽ പോകുന്നത്, എന്നാലേ ഇത് തീരുകയുള്ളൂ പരീക്ഷയ്ക്ക് മുന്നോടിയായിട്ട്. അപ്പോൾ 1950 എല്ലാവരും വർഷം എഴുതുന്ന ബുക്ക് കയ്യിലുണ്ടാവും എന്ന വിശ്വാസത്തോടെ നിങ്ങൾക്കില്ലാത്ത പോയിന്റുകൾ, നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത പോയിന്റുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൽ എഴുതി ചേർക്കണം. അപ്പോൾ പറയാൻ പോകുന്നത് 1950 എന്ന വർഷത്തെക്കുറിച്ചാണ്. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷമാണ് 1950. ഇന്ത്യ റിപ്പബ്ലിക്കായത് 1950 ജനുവരി 26 ആണ്. ആസൂത്രണ കമ്മീഷൻ നിലവിൽ വന്നത് 1950 ലാണ്. ആസൂത്രണ കമ്മീഷൻ വരുന്നത് 1950 ലാണ്. ജനഗണമനയെയും വന്ദേമാതരത്തെയും ഇന്ത്യയുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവുമായി അംഗീകരിച്ച വർഷമാണ് 1950. സർദാർ വല്ലഭായ് പട്ടേൽ അന്തരിച്ച വർഷം ചോദിച്ചാൽ അത് 1950 ആണ്. ഡോക്ടർ പൽപ്പു അന്തരിച്ച വർഷം ചോദിച്ചാൽ അത് 1950 ആണ്. സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ 1950 ജനുവരി 28 ആണ്. സുപ്രീം കോടതി നിലവിൽ വന്ന വർഷം 1950 ജനുവരി 28. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അവസാനം സമ്മേളിച്ചത് ചോദിച്ചാൽ അത് PUBSC യുടെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ അവസാനം സമ്മേളിച്ചത് എന്ന് ചോദിച്ചാൽ അത് 1950 ലാണ്. പിന്നെ ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് ഫാക്ടറി രാഷ്ട്രത്തിന് സമർപ്പിച്ച വർഷമാണ് 1950. ചിത്തരഞ്ജൻ ലോക്കോമോട്ടീവ് ഫാക്ടറി രാഷ്ട്രത്തിന് സമർപ്പിച്ച വർഷം ചോദിച്ചാൽ 1950 ആണ്. പിന്നെ ഉള്ളത് അരവിന്ദ ഘോഷ് അന്തരിച്ച വർഷമാണ് 1950. അരവിന്ദ ഘോഷ് അന്തരിച്ച വർഷം ചോദിച്ചാൽ അത് 1950 ആണ്. ലോക അന്തരീക്ഷ പഠന സംഘടന രൂപം കൊണ്ട വർഷം 1950 ആണ്. ലോക അന്തരീക്ഷ പഠന സംഘടന രൂപീകരണം കൊണ്ട വർഷം ചോദിച്ചാൽ 1950 ആണ്. പിന്നെ ഉള്ളത് സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച പ്രധാനമന്ത്രി ആര് എന്ന് ചോദിച്ചാൽ അത് നരേന്ദ്രമോദിയാണ്. നരേന്ദ്രമോദി ജനിച്ച വർഷമാണ് 1950. പിന്നെ ഉള്ളത് ആദ്യത്തെ കറുത്തവർഗ്ഗക്കാരനായ റാൾഫ് ബെഞ്ചിന്, ആദ്യത്തെ കറുത്തവർഗ്ഗക്കാർക്ക് നൊബേൽ സമ്മാനം കിട്ടിയ വ്യക്തി ചോദിച്ചാൽ അത് റാൾഫ് ബെഞ്ചാണ്. റാൾഫ് ബെഞ്ചിന് നൊബേൽ സമ്മാനം കിട്ടിയ വർഷമാണ് ഏത്? റാൾഫ് ബെഞ്ചിന് നൊബേൽ സമ്മാനം കിട്ടിയ വർഷമാണ് 1950. അപ്പം നമുക്കടുത്ത് 2011 LDC കൊല്ലം ജില്ലയിലേക്ക് കടക്കാം. 2011 LDC കൊല്ലം ജില്ല. ആദ്യത്തെ ക്വസ്റ്റ്യൻ, മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നത് എന്തായിട്ട് ആയിരുന്നു എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. അത് ദൈവമായിട്ടാണ്. മഹായാന ബുദ്ധമതക്കാർ ബുദ്ധനെ കണക്കാക്കിയിരുന്നത് ദൈവമായിട്ടായിരുന്നു. ബുദ്ധമതക്കാർ ഏറ്റവും കൂടുതലുള്ള രാജ്യം ചോദിച്ചാൽ അത് ചൈനയാണ്. ശ്രീബുദ്ധൻ ജനിച്ചത് BC 563 അല്ലെങ്കിൽ 6-ആം നൂറ്റാണ്ടിൽ BC 6-ആം നൂറ്റാണ്ടിൽ നേപ്പാളിലെ കപിലവസ്തുവിലെ ലുംബിനിയിലാണ് പിന്നെ ശ്രീബുദ്ധൻ ജനിക്കുന്നത്. 6-ആം നൂറ്റാണ്ടിലാണ് നേപ്പാളിലെ കപിലവസ്തു ലുംബിനിയിൽ. ഈ ശ്രീബുദ്ധൻ്റെ കുതിര പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കാന്തകൻ. ശ്രീബുദ്ധൻ്റെ കുതിരയുടെ പേരാണ് കാന്തകൻ. ഇദ്ദേഹത്തിന് ബോധോദയം എന്ന് വെച്ചാൽ ഈ ബോധം, ശ്രീബുദ്ധന് ബോധോദയം ലഭിച്ച സ്ഥലം എവിടെയെന്ന് ചോദിച്ചാൽ അത് ഗയയാണ്. ഗയ ബീഹാറിലാണ്. ഈ ബോധ്ഗയ എന്ന് പറയുന്ന സ്ഥലം ഏത് നദിയുടെ തീരത്താണ് എന്ന് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. ബോധ്ഗയ എന്ന് പറയുന്ന സ്ഥലം ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചാൽ അത് നിരഞ്ജന നദിയുടെ തീരത്താണ്. അപ്പം ബോധ്ഗയ സ്ഥിതി ചെയ്യുന്നത്, ഗയ എന്ന് പറയുന്നത് ബീഹാറിലാണ്, ഈ ബോധ്ഗയ സ്ഥിതി ചെയ്യുന്നത് നിരഞ്ജന നദിയുടെ തീരത്താണ്. ഈ ബുദ്ധന്മാരുടെ വാസസ്ഥലത്തെ പറയണത് വിഹാരങ്ങൾ എന്നാണ്. ബുദ്ധന്മാരുടെ വാസസ്ഥലത്തെ പറയുന്നത് വിഹാരങ്ങൾ എന്നാണ്. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് ബീഹാറാണ്. വിഹാരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന സ്റ്റേറ്റ് ചോദിച്ചാൽ അത് ബീഹാറാണ്. ഇവരുടെ ആരാധന, ബുദ്ധന്മാരുടെ ആരാധനാലയങ്ങൾ അറിയപ്പെടുന്നത് പഹോഡകൾ എന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരമായ തവാങ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട് PSC 1 മാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ബുദ്ധവിഹാരമായ തവാങ് സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ട്, അത് അരുണാചൽ പ്രദേശിലാണ്. തവാങ് ബുദ്ധമത കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്, PSC 1 മാർക്ക്. ബുദ്ധനെ ഏഷ്യയുടെ പ്രകാശം എന്ന് വിളിച്ചതാര്? ബുദ്ധനെ PSC 1 മാർക്ക്. ബുദ്ധനെ ഏഷ്യയുടെ പ്രകാശം എന്ന് വിളിച്ചത് എഡ്വിൻ അർണോൾഡ് ആണ്. ബുദ്ധനെ ഏഷ്യയുടെ പ്രകാശം എന്ന് വിളിച്ചത്. ഇദ്ദേഹം മരിച്ചത്
പിന്നെ കുശി നഗരത്തിലാണ് ഈ കുശി നഗരം എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ് ബിസി 483 ലാണ് മരിക്കുന്നത് മരിച്ചത് ബിസി 483 ഉത്തർപ്രദേശിലെ കുശി നഗരത്തിലാണ് ശ്രീബുദ്ധൻ മരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യൻ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആര് ടാഗോർ ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോർ ആണ് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ടാഗോർ ആണ് ഗാന്ധിജി ജനിക്കുന്നത് 1869 ഗുജറാത്തിലെ പോർബന്ദറിലാണ് ജനിക്കുന്നത് 1869 ഗാന്ധിജി ജനിക്കുന്നത് ഗുജറാത്തിലാണ് പോർബന്ദറിലാണ് ഇദ്ദേഹം INC സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 1901 ഗാന്ധിജി INC സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നത് 1901 1904 ഗാന്ധിജി ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന വാരിക ആരംഭിക്കുന്നത് 1904 1909 അദ്ദേഹം ഹിന്ദു സ്വരാജ് എഴുതിയത് 1909 ഗാന്ധിജി ഹിന്ദു സ്വരാജ് എഴുതിയത് 1909 1910 അദ്ദേഹം ടോൾസ്റ്റോയി ഫാം എന്ന ആശ്രമം ജോഗന്നാസ് ബെർഗിൽ സ്ഥാപിക്കുന്നത് 1910 1915 ജനുവരി 9 ഇദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്നു ഈ ജനുവരി 9 പ്രവാസി ദിനമെന്ന് അറിയപ്പെടുന്നത് പിന്നെ ഗാന്ധിജിയെ ബന്ധപ്പെട്ട് 1917 ചമ്പാരൻ സത്യാഗ്രഹം 1918 അഹമ്മദാബാദ് ബിൽ സമരം 1918 തന്നെയാണ് ഖേദാ സമരം 1919 റൗലക്റ്റ് ആക്ട് പിന്നെ 1919 യങ് ഇന്ത്യ നവജീവൻ യങ് ഇന്ത്യ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലും നവജീവൻ ഗുജറാത്തിയിലുമാണ് ആരംഭിച്ചത് യങ് ഇന്ത്യ ഇംഗ്ലീഷിലുമാണ് നവജീവൻ ഗുജറാത്തി ഭാഷയിലുമാണ് ആരംഭിച്ച പത്രങ്ങളാണ് യങ് ഇന്ത്യയും നവജീവനും 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം നടക്കുന്നത് ചൗരി ചൗര ഉത്തർപ്രദേശിലാണ് 1924 ഗാന്ധിജി ആദ്യം INC അധ്യക്ഷനാകുന്നത് ബെൽഗാം കോൺഗ്രസിലാണ് പിന്നെ ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച പുസ്തകം ചോദിച്ചാൽ അൺ ടു ലാസ്റ്റ് എന്ന പുസ്തകമാണ് ഗാന്ധിജിയെ ഏറെ സ്വാധീനിച്ച പുസ്തകം അത് എഴുതിയത് ജോൺ റസ്കിൻ ആണ് നമ്മളെ ഇവിടുത്തെ കൊല്ലം ജില്ലയിലെ 2 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞത് ഗാന്ധിജിയെ മഹാത്മാ എന്ന് വിളിച്ചത് ആര് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ അത് ടാഗോർ ആണ് അടുത്ത ക്വസ്റ്റ്യൻ ONV കൃതി ഏത് എന്നതാണ് ക്വസ്റ്റ്യൻ ONV കൃതിയാണ് ദാഹിക്കുന്ന പാനപാത്രം ആരുടേതാണ് എന്നതാണ് ക്വസ്റ്റ്യൻ അത് ONV കൃതിയാണ് ONV ജ്ഞാനപീഠം കിട്ടുന്നത് 2007 ONV വീട്ടുപേര് ചോദിച്ചാൽ ഇന്ദീവരമാണ് അത് ഇന്ദീവരമാണ് ONV അന്തരിക്കുന്നത് 2016 ഫെബ്രുവരി 13 ONV മരിക്കുന്നത് 2016 ഫെബ്രുവരി 13 ONV കൃതികളാണ് മയിൽപ്പീലി അക്ഷരം കറുത്ത പക്ഷിയുടെ പാട്ട് ഭൂമിക്കൊരു ചരമഗീതം ഇതൊക്കെ ONV കൃതികളാണ് അടുത്ത ക്വസ്റ്റ്യൻ പ്ലാസി യുദ്ധം നടന്ന വർഷം ഏത് പ്ലാസി യുദ്ധം നടന്ന വർഷം 1757 ജൂൺ 23 പ്ലാസി യുദ്ധം നടക്കുന്നത് പ്ലാസി പശ്ചിമ ബംഗാളിലാണ് ഈ ജൂൺ 23 എന്ന് പറയുന്നതാണ് ലോക വിധവാ ദിനം ചോദിച്ചാൽ ജൂൺ 23 റോബർട്ട് ക്ലൈവും സിറാജ് ദൗളയുമാണ് പ്ലാസി യുദ്ധത്തിൽ ഏറ്റുമുട്ടുന്നത് റോബർട്ട് ക്ലൈവും സിറാജ് ദൗളയുമാണ് അടുത്ത ക്വസ്റ്റ്യൻ പമ്പയുടെ തീരത്ത് നടക്കുന്ന ഒരു പെരുന്നാൾ ഏത് എന്ന് ചോദിച്ചാൽ അത് എടത്വയാണ് പമ്പയുടെ തീരത്ത് നടക്കുന്ന ഒരു പെരുന്നാൾ ചോദിച്ചാൽ അത് എടത്വയാണ് പിന്നെ മാരാമൺ കൺവെൻഷൻ നടക്കുന്നത് പമ്പയുടെ തീരത്താണ് കേരളത്തിൽ നീളം കൂടിയ 3-ാമത്തെ നദി ചോദിച്ചാൽ അത് പമ്പ നദിയാണ് 176 മീറ്റർ ആണ് പമ്പയുടെ നീളം 176 ശബരിമല ചെയ്യുന്നത് പമ്പ നദിയുടെ തീരത്താണ് ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദിയാണ് ഏത് പമ്പ നദി പ്രാചീന കാലത്തെ പമ്പ നദി അറിയപ്പെട്ടിരുന്നത് ബാരിസ് എന്നാണ് തിരുവിതാംകൂറിന്റെ ജീവനാഡി ചോദിച്ചാൽ അത് പമ്പയാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നതാണ് കുട്ടനാട് പെരുന്തേനരുവി വെള്ളച്ചാട്ടം പമ്പാനദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പമ്പാനദിയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ആര് ലൂയി 14 ഞാനാണ് രാഷ്ട്രം എന്ന് പ്രഖ്യാപിച്ചത് ഫ്രാൻസിലെ ഭരണാധികാരികളെയാണ് ലൂയിമാരെന്നറിയപ്പെടുന്നത് ഫ്രാൻസിന്റെ തലസ്ഥാനമാണ് പാരീസ് പിന്നെ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞ ലൂയി 14 ഈ ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് ഫ്രാൻസിലാണ് 1789 ഫ്രഞ്ച് വിപ്ലവം നടക്കുന്നത് സ്വാതന്ത്ര്യ സമത്വം സാഹോദര്യം എന്നതാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ മുദ്രാവാക്യം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ പ്രവാചകൻ ചോദിച്ചാൽ അത് റൂസോയും ഫ്രഞ്ച് വിപ്ലവത്തിന്റെ റൂസോയുടെ കൃതിയാണ് കുംഭസാരങ്ങൾ
ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു ചോദിച്ചാൽ അത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെയാണ് 1815 ആർതർ വെല്ലസ്ലി വാട്ടർലൂ യുദ്ധത്തിൽ പരാജയപ്പെടുത്തുന്നത്. ഈ നെപ്പോളിയൻ ബോണപ്പാർട്ടിനെയാണ് 1815. ഇവിടുത്തെ ക്വസ്റ്റ്യൻ ഞാനാണ് രാഷ്ട്രം എന്ന് പറഞ്ഞത് ലൂയി 14th ആണ്. പിന്നെ എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത് ലൂയി 15th, ലൂയി 15th എനിക്ക് ശേഷം പ്രളയം എന്ന് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായി ഇന്ത്യയിൽ സന്ദർശിച്ചതാര്? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായി ഇന്ത്യ സന്ദർശിച്ചതാണ് തോമസ് റോയും വില്യം ഹോക്കിൻസും. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായി ഇന്ത്യ സന്ദർശിച്ചതാണ് തോമസ് റോയും വില്യം ഹോക്കിൻസും. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി രൂപീകരിച്ചത് AD 1600 ജോൺ കമ്പനി എന്നായിരുന്നു ആദ്യത്തെ പേര്, ജോൺ കമ്പനി. 1858 വിക്ടോറിയ വിളംബരത്തോടെ ഇതിന്റെ ഭരണം മുഴുവൻ വിക്ടോറിയ രാജി നേരിട്ട് ഏറ്റെടുക്കുകയായിരുന്നു. ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭരണം ബ്രിട്ടീഷ് രാജ്ഞി നേരിട്ട് ഏറ്റെടുത്ത വിളംബരമാണ് 1858 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എങ്കിൽ വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം. നമ്മുടെ ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രതിനിധികളായി ഇന്ത്യ സന്ദർശിച്ചത് ആര് എന്നതായിരുന്നു തോമസ് റോയും വില്യം ഹോക്കിൻസുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് മുൻകൈ എടുത്തത് ആര്? പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത് 1982 ഇതിന് മുൻകൈ എടുത്ത MLA മുൻകൈ എടുത്തത് KK നായരാണ്. എന്നാൽ ആലപ്പുഴ പട്ടണത്തിൻ്റെ ശില്പി ചോദിച്ചാൽ ഷൺമുഖൻ ഷെട്ടിയാണ്. ആലപ്പുഴ അല്ലെങ്കിൽ ഷൺമുഖൻ ഷെട്ടിയുടെ ജില്ല ചോദിച്ചാൽ അത് ആലപ്പുഴ ജില്ലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം ഏത്? INC രൂപീകരിച്ച വർഷം 1885 December 28 ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ മൈതാനത്താണ് ആദ്യ സമ്മേളനം നടക്കുന്നത്. 72 ആദ്യ INC സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. ഈ INC രൂപീകരിച്ചത് എന്നാൽ AO ഹ്യൂമാണ്. AO ഹ്യൂം എന്ന ഒക്ടോവിയസ് ഹ്യൂം എന്ന വ്യക്തിയാണ് INC രൂപീകരിക്കുന്നത്. INC രൂപീകരിച്ച വർഷം 1885 December 28 ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷൻ ചോദിച്ചാൽ WC ബാനർജിയാണ്. പിന്നെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 അടുത്ത ക്വസ്റ്റ്യൻ, പഠിച്ച ഓരോ ആളും അതിന് അവസരം ലഭിക്കാത്ത ഒരാളെയെങ്കിലും പഠിപ്പിക്കണം എന്ന് പറഞ്ഞത് ആര്? പഠിച്ച ഓരോ ആളും അതിന് അവസരം ലഭിക്കാത്ത ഒരു ആളെയെങ്കിലും പഠിപ്പിക്കണം എന്ന് പറഞ്ഞതാര്? മഹാദേവ് ഗോവിന്ദ റാനഡെയാണ്. മഹാദേവ ഗോവിന്ദ റാനഡെയാണ്, MG റാനഡെ എന്ന് പറയുന്ന റാനഡെയാണ്. പഠിച്ച ഓരോ ആളും അതിന് അവസരം ലഭിക്കാത്ത ഒരാളെയെങ്കിലും പഠിപ്പിക്കണം എന്ന് പറഞ്ഞത്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഇവിടെ ചോദിച്ചിരിക്കുന്നത് പഴയതാണ്, നമുക്ക് 2020 പറയാം. 2020 ഹരിവരാസനം അവാർഡ് ഇളയരാജയ്ക്കും 2019 ഹരിവരാസനം അവാർഡ് ലഭിച്ചത് KS ചിത്രയ്ക്കുമാണ്. 2020 ഹരിവരാസനം അവാർഡ് ഇളയരാജയ്ക്കും 2019 ഹരിവരാസനം അവാർഡ് ലഭിച്ചത് KS ചിത്രയ്ക്കും 2021 ഹരിവരാസനം അവാർഡ് വീരമണി രാജുവിനുമാണ്. 2019 KS ചിത്ര, 2020 ഹരിവരാസനം ഇളയരാജ, 2021 വീരമണി രാജു. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചമഹ രാജ്യങ്ങളിൽ പെടാത്തത് ഏത്? പഞ്ചമഹാരാജ്യം രണ്ടാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടതാണ് പഞ്ചമഹാരാജ്യങ്ങൾ. അതിൽ പെടാത്തത് ആര് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. അത് ഇറ്റലിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, USA ആദ്യ പ്രസിഡന്റ് ആര്? അമേരിക്കയുടെ ആദ്യ പ്രസിഡന്റ് ചോദിച്ചാൽ ജോർജ് വാഷിംഗ്ടണാണ്. 1776 July 4 അമേരിക്കൻ സ്വാതന്ത്ര്യം നേടുന്നത്. അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് ജോർജ് വാഷിംഗ്ടൺ. ഇപ്പോഴത്തെ പ്രസിഡന്റ് ചോദിച്ചാൽ അത് ജോൺ ബൈഡൻ ആണ്. അമേരിക്കയുടെ നിലവിലെ പ്രസിഡന്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് ആര്? ജോഫ്രി ചൗസർ ആണ്. ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് ചോദിച്ചാൽ അത് ജോഫ്രി ചൗസർ ആണ്. ഏറ്റവും കൂടുതൽ വാക്കുകളുള്ള ഭാഷ ചോദിച്ചാൽ അത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് കവിതയുടെ പിതാവ് ആര്? അത് ജോഫ്രി ചൗസർ ആണ്. ഏറ്റവും കൂടുതൽ വാക്കുകളുള്ള ഭാഷ ചോദിച്ചാൽ അത് ഇംഗ്ലീഷാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തെ ഏറ്റവും കൂടുതൽ വെള്ളമുള്ള നദി ചോദിച്ചാൽ അത് ആമസോൺ ആണ്. ഇപ്പോൾ ആവർത്തിച്ച് വന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. തിരുവനന്തപുരം ജില്ലയിലും ഇതേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? നേപ്പാളിലാണ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. ഈ എവറസ്റ്റിനെ കുറിച്ച് ഒരുപാട് തവണ സംസാരിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, ഫസ്റ്റ് റാങ്ക് എന്ന കൃതിയുടെ കർത്താവ് ആര്? KK വാസു. ഫസ്റ്റ് റാങ്ക് എന്ന കൃതിയുടെ കർത്താവ് ചോദിച്ചാൽ അത് KK വാസു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ആര്? ചാണക്യനാണ്. അർത്ഥശാസ്ത്രം എഴുതിയ കൗടില്യനാണ് ഇന്ത്യൻ മാക്യവല്ലി. കൗടില്യനെ ചാണക്യൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ മാക്യവല്ലി എന്നറിയപ്പെടുന്നത് ചാണക്യനാണ്. അടുത്ത
क्वस्टन वल्लभभाई पटेल स्टेडियम स्थित एवं अहमदाबाद गुजरात वल्लभभाई पटेल स्टेडियम सरदार वल्लभभाई पटेल स्टेडियम अब अहमदाबाद सरदार वल्लभभाई पटेल प्रतिम स्थित गुजरात नर्मदा नदी तीरत अिलपियां राम बी सुधार अड़ क्वस्टन ഇടക്കാല തിരഞ്ഞെടുപ്പ് എന്നാൽ എന്ത് ഇടക്കാല തിരഞ്ഞെടുപ്പ് എന്നാൽ എന്ത് എന്ന് ചോദിച്ചാൽ 5 വർഷത്തിനു മുൻപ് സർക്കാരിനെ പിരിച്ചുവിടുകയോ സർക്കാർ സ്വയം രാജിവെക്കുകയോ ചെയ്യുമ്പോഴാണ് ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് വരുന്നത് എന്നാൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് എന്ത് എന്ന് ചോദിച്ചാൽ 5 വർഷത്തിനു മുൻപ് സർക്കാരിനെ പിരിച്ചുവിടുകയോ സർക്കാർ സ്വയം രാജിവെക്കുകയോ ചെയ്യുമ്പോഴാണ് ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് നടക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നത് 1950 ജനുവരി 25 നാണ് ജനുവരി 25 വോട്ടേഴ്സ് ഡേ എന്ന് അറിയപ്പെടുന്നു ഈ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം ഡൽഹിയിലെ നിർവാചൻ സദനിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ആസ്ഥാനം ആർട്ടിക്കിൾ 324 പ്രകാരമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ നിലവിൽ വന്ന ആർട്ടിക്കിൾ 324 പ്രകാരം 1950 ജനുവരി 25 വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത് 61 ഭരണഘടനാ ഭേദഗതിയിലൂടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന 1989 രാജീവ് ഗാന്ധിയാണ് വോട്ടിംഗ് പ്രായം 21 നിന്ന് 18 ആക്കിയത് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1989 61 ഭരണഘടനാ ഭേദഗതിയിലൂടെ അടുത്ത ക്വസ്റ്റ്യൻ റൈറ്റ് ബാഡി സമ്പ്രദായം എന്നാൽ എന്ത് റൈറ്റ് ബാഡി സമ്പ്രദായം ഒരു നികുതിയാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിട്ട് നടത്തിയ നികുതി പിരിവിനെയാണ് റൈറ്റ് ബാഡി സമ്പ്രദായം എന്നറിയപ്പെടുന്നത് അപ്പോൾ റൈറ്റ് ബാഡി സമ്പ്രദായം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിട്ട് നടത്തിയ നികുതി പിരിവിനെയാണ് റൈറ്റ് ബാഡി സമ്പ്രദായം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കിയ അടിസ്ഥാനമാക്കിയ രേഖ ഏത് 82.5 ഡിഗ്രി കിഴക്ക് രേഖാംശമാണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം കണക്കാക്കിയ രേഖ അടുത്ത ടാറ്റ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി സ്ഥിതി ചെയ്യുന്നത് ജംഷഡ്പൂരിലാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ് ടാറ്റ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് എവിടെ എന്ന് ചോദിച്ചാൽ അത് പിന്നെ ജംഷഡ്പൂരിലാണ് അപ്പോൾ 2-3 ഇരുമ്പുരുക്കുശാലകൾ ഇതിൻ്റെ കൂട്ടത്തിൽ പറയാം നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് ഒന്ന് ഓടിച്ചു പറയാം ദുർഗാപൂർ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ് 1959 ദുർഗാപൂർ നിലവിൽ വരുന്നത് ബ്രിട്ടൻ്റെ സഹായത്തോടെയാണ് റൂർക്കേല 1959 തന്നെയാണ് ഒഡീഷയിലാണ് ജർമ്മൻ സഹായം ഫിലായി ഛത്തീസ്ഗഡിലാണ് 1959 റഷ്യൻ സഹായത്തോടെ നിലവിലുന്നു ഫിലായി ഛത്തീസ്ഗഡ് 1959 റഷ്യൻ സഹായം പിന്നെയുള്ളത് ബൊക്കാറോയാണ് ബൊക്കാറോ ജാർഖണ്ഡ് 1972 റഷ്യൻ സഹായം ബൊക്കാറോ ജാർഖണ്ഡ് 1972 റഷ്യൻ സഹായം നമ്മുടെ ക്വസ്റ്റ്യൻ ടാറ്റ ഇരുമ്പുരുക്കുശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയെന്നാണ് ജംഷഡ്പൂർ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ റെയിൽവേ കോച്ച് ഫാക്ടറി എവിടെ കബൂർത്തല ഇന്ത്യയിലെ റെയിൽവേ കോച്ച് ഫാക്ടറി കബൂർത്തലയാണ് ക്വിറ്റ് ഇന്ത്യ ദിനം ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനം 1942 ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ നടക്കുന്നത് ക്രിസ് മിഷന്റെ പരാജയത്തെ തുടർന്നാണ് ക്വിറ്റ് ഇന്ത്യ ആരംഭിക്കുന്നത് ക്വിറ്റ് ഇന്ത്യ ദിനം എന്ന് പറയുന്നത് ഓഗസ്റ്റ് 9 ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ക്യാബിനറ്റ് മന്ത്രി ആര് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ക്യാബിനറ്റ് മന്ത്രി ചോദിച്ചാൽ അത് വിജയലക്ഷ്മി പണ്ഡിറ്റ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ക്യാബിനറ്റ് മന്ത്രി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ മുഖ്യമന്ത്രി ചോദിച്ചാൽ അത് സുജേത കൃപലാനി ഉത്തർപ്രദേശിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണർ ചോദിച്ചാൽ അത് സരോജിനി നായിഡു ആണ് അതും ഉത്തർപ്രദേശിൽ തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ നീളം കൂടിയ അണക്കെട്ട് ഏത് ഹിരാക്കുട്ട് ഇന്ത്യയിലെ നീളം കൂടിയ അണക്കെട്ട് ചോദിച്ചാൽ അത് ഹിരാക്കുട്ടാണ് ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെ മുംബൈയിലാണ് മുംബൈ മഹാരാഷ്ട്ര ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മുംബൈയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ഡൽഹി നാഷണൽ ഡിഫൻസ് കോളേജ് സ്ഥിതി ചെയ്യുന്നത് ഡൽഹിയിലാണ് നാഷണൽ ഡിഫൻസ് കോളേജ് ഡൽഹിയിലാണ് RBI സുപ്രീംകോടതി എന്നിവയുടെയൊക്കെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഡൽഹിയിലാണ് അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി അത് ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഗോഡ്വിൻ ആസ്റ്റിനാണ് ആൻസർ കൊടുത്തിരിക്കുന്നത് മൗണ്ട് കേട്ടു എന്നാൽ ഇന്ത്യയിലെ പൂർണ്ണമായും ഇന്ത്യക്ക് അകത്ത് സ്ഥിതി ചെയ്യുന്നത് ചോദിച്ചാൽ അത് കാഞ്ചൻജംഗയാണ് സിക്കിമിലാണ് കാഞ്ചൻജംഗയുടെ ഉയരം 8685 മീറ്ററാണ് ഇവിടെ ചോദിച്ചു ഇവിടെ കുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്നതാണ് അത് ഇവിടുത്തെ ആൻസർ ഗോഡ്വിൻ ആസ്റ്റിനാണ് കൊടുത്തിരിക്കുന്നത് ഗോഡ്വിൻ ആസ്റ്റിൻ എന്ന് പറയുന്നത് POK-യിലാണ് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീരിലാണ് സ്ഥിതി ചെയ്യുന്നത് തർക്കം നടക്കുന്നതാണ് അപ്പോൾ അതാണ് ആ പ്രദേശമാണ് പാകിസ്ഥാൻ ഓക്കുപ്പൈഡ് കാശ്മീർ ഈ ഗോഡ്വിൻ ആസ്റ്റിൻ്റെ ഉയരം ചോദിച്ചാൽ 8611 മീറ്ററാണ് അടുത്ത ക്വസ്റ്റ്യൻ പ്രഥമ സ്വദേശാഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹത നേടിയ പത്രപ്രവർത്തകൻ ആര്
പ്രഥമ സ്വദേശ അഭിമാനി കേസരി പുരസ്കാരത്തിന് അർഹത നേടിയ പത്രപ്രവർത്തകൻ ചോദിച്ച ടി വേണുഗോപാൽ ആണ് ടി വേണുഗോപാൽ ആണ് ആദ്യത്തെ സ്വദേശ അഭിമാനി പത്ര കേസരി പുരസ്കാരത്തിന് അർഹത നേടിയത് സ്വദേശ അഭിമാനി പത്രം ആരംഭിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ അഞ്ച് തെങ്ങിൽ നിന്ന് 1905 വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അതിന്റെ ആദ്യ എഡിറ്റർ ചോദിച്ചാൽ സി പി ഗോവിന്ദപിള്ളയാണ് രണ്ടാമത്തെ എഡിറ്റർ ആയിരുന്നു ആര് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ഇത് സ്വദേശാഭിമാനി പത്രത്തിന്റെ രണ്ടാമത്തെ എഡിറ്റർ അടുത്ത ക്വസ്റ്റ്യൻ ആണ് ആരാധനാലയങ്ങൾ ഇല്ലാത്ത മതമേത് കൺഫ്യൂഷ്യനിസമാണ് ആരാധനാലയങ്ങൾ ഇല്ലാത്തത് ആരാധനാലയങ്ങൾ ഇല്ലാത്തത് കൺഫ്യൂഷ്യനിസമാണ് അടുത്ത ക്വസ്റ്റ്യൻ വെള്ളാനകളുടെ നാട് എന്നറിയപ്പെടുന്നത് തായ്ലൻഡാണ് വെള്ളാനകളുടെ നാട് തായ്ലൻഡാണ് അടുത്ത ക്വസ്റ്റ്യൻ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചതാര് റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് ഹെൻറി ഡുനന്റൺ ആണ് ഇന്ത്യയിൽ റെഡ് ക്രോസ് സൊസൈറ്റി സ്ഥാപിച്ചത് 1920 അടുത്ത ക്വസ്റ്റ്യൻ ലിഫ്റ്റ് കണ്ടുപിടിച്ചത് ആരെ ലിഫ്റ്റ് കണ്ടുപിടിച്ചത് ഇ ജി ഓട്ടിസ് ആണ് ഇ ജി ഓട്ടിസ് ആണ് ലിഫ്റ്റ് കണ്ടുപിടിച്ചത് അടുത്ത ക്വസ്റ്റ്യൻ ഒരു ബിൽ നിയമമാകുന്നത് എപ്പോഴെന്നാണ് ഒരു ബിൽ നിയമമാകുന്നത് പ്രസിഡന്റ് ഒപ്പിടുമ്പോഴാണ് ഒരു ബിൽ നിയമമാകുന്നത് ഇന്ത്യയ്ക്ക് ഒരു പ്രസിഡന്റ് വേണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ചോദിച്ചാൽ അത് ആർട്ടിക്കിൾ 52 പ്രസിഡന്റിന്റെ ഇലക്ഷൻ ചോദിച്ചാൽ ആർട്ടിക്കിൾ 54 ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യത്തെ വൈസ് പ്രസിഡന്റ് ചോദിച്ചാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് രാജ്യസഭയുടെ പിതാവ് ചോദിച്ചാൽ അത് ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് നിലവിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ആണ് നിലവിൽ ഇന്ത്യയുടെ പ്രസിഡന്റ് രാംനാഥ് കോവിന്ദ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ തൊലി ചുക്കിച്ചുളിയുന്നത് എന്തിൻ്റെ അഭാവം മൂലമാണ് വൈറ്റമിൻ B5 അഭാവം മൂലമാണ് തൊലി ചുക്കിച്ചുളിയുന്നത് അടുത്ത ക്വസ്റ്റ്യൻ കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേരെന്ത് ഇസ്താംബൂർ ഇസ്താംബൂൾ ആണ് കോൺസ്റ്റാന്റിനോപ്പിളിൻ്റെ ഇപ്പോഴത്തെ പേര് ഈ കോൺസ്റ്റാന്റിനോപ്പിളിനൊക്കെ പറയുന്നത് ഇറാഖിലാണ് തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച വർഷമാണ് 1453 തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ ആക്രമിച്ച വർഷം ചോദിച്ചാൽ 1453 അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആര് അൽമേഡ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ചോദിച്ചാൽ അത് അൽമേഡയാണ് 1505 അദ്ദേഹം വരുന്നത് എന്നാൽ ആദ്യമായി വന്ന പോർച്ചുഗീസ്കാരൻ ചോദിച്ചാൽ അത് വാസ്കോഡ് ഗാമയാണ് 1498 വാസ്കോഡ ഗാമ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ വരുന്നത് കോഴിക്കോട് കാപ്പാട് ചേമഞ്ചേരി പഞ്ചായത്തിലെ കാപ്പാട് കടപ്പുറത്താണ് അദ്ദേഹം വരുന്നത് അപ്പോൾ 2011 LDCയിലെ അടുത്ത ക്വസ്റ്റ്യനാണ് US പ്രസിഡന്റിന്റെ കാലാവധി എത്ര അമേരിക്ക പ്രസിഡന്റിന്റെ കാലാവധിയാണ് കാലാവധി 4 രണ്ട് പ്രാവശ്യം മാത്രമാണ് അമേരിക്ക ഒരു വ്യക്തിക്ക് അമേരിക്കയിൽ പ്രസിഡന്റ് ആകാൻ കഴിയുന്നത് അപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ കാലാവധിയാണ് ഇവിടെ ചോദിച്ചത് 4 അടുത്ത ക്വസ്റ്റ്യൻ ആനകളെ കൂടുതൽ കാണപ്പെടുന്നത് എവിടെ എന്നതാണ് കോടനാട് ആനകളെ കൂടുതൽ കാണപ്പെടുന്നത് കോടനാടാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരാർത്ഥഗോളത്തിൽ ദൈർഘ്യമേറിയ പകലുള്ള ദിവസം ഏത് June 21 ഉത്തരാർത്ഥഗോളത്തിൽ കൂടുതൽ ഗോളത്തിൽ ദൈർഘ്യമേറിയ പകലുള്ള ദിവസം ചോദിച്ചാൽ അത് June 21 അപ്പോൾ 2-3 ദിവസങ്ങൾ അവിടെ പറയാം ലോക മണ്ണ് ദിനം ചോദിച്ചാൽ December 5 ലോക മണ്ണ് ദിനം December 5 ലോക ക്യാൻസർ ദിനം ചോദിച്ചാൽ February 4 ലോക തണ്ണീർത്തടം ദിനം ചോദിച്ചാൽ February 2 ഓസോൺ ദിനം ചോദിച്ചാൽ September 16 അൽഷിമേഴ്സ് ഡേ ചോദിച്ചാൽ September 21 അൽഷിമേഴ്സ് ദിനം ചോദിച്ചാൽ September 21 ലോക ഭക്ഷ്യദിനം ചോദിച്ചാൽ October 16 ദേശീയ പ്രവാസി ദിനം January 9 യുവജന ദിനം ചോദിച്ചാൽ January 12 നിയമദിനം ചോദിച്ചാൽ November 26 നിയമദിനം November 26 അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലം ഏത് ചിറാപുഞ്ചി അത് സ്ഥിതി ചെയ്യുന്നത് എവിടെ മേഘാലയ മൗസിൻഡ്രം ചിറാപുഞ്ചിയൊക്കെ സ്ഥിതി ചെയ്യുന്നത് മേഘാലയയിലാണ് ഇറാഖിൻ്റെ തലസ്ഥാനം ഏത് ബാഗ്ദാദ് ഇറാഖിൻ്റെ തലസ്ഥാനം ഏത് ബാഗ്ദാദ് ഇന്ത്യയുടെ തലസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ് പാകിസ്ഥാൻ്റെയൊക്കെ തലസ്ഥാനം ചോദിച്ചാൽ അത് ഇസ്ലാമാബാദാണ് ബംഗ്ലാദേശിൻ്റെ ക്യാപിറ്റൽ ചോദിച്ചാൽ അത് ഡാക്കയാണ് അഫ്ഗാനിസ്ഥാൻ്റെ തലസ്ഥാനം ചോദിച്ചാൽ അത് കാബൂളാണ് നേപ്പാളിൻ്റേത് കാഠ്മണ്ഡു ആണ് അടുത്ത ക്വസ്റ്റ്യൻ ജപ്പാൻ്റെ നാണയം ഏത് യെൻ ജപ്പാൻ്റെ നാണയമാണ് യെൻ
ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിരക്കിൽ നിക്ഷേപമുള്ള രാജ്യം ഏത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിക്കൽ നിക്ഷേപമുള്ള രാജ്യം ഏത് ലോകത്തെ ഏറ്റവും കൂടുതൽ നിക്കൽ നിക്ഷേപമുള്ള രാജ്യം ഏത് അത് ഫിലിപ്പൈൻസ് ആണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നിക്കൽ നിക്ഷേപമുള്ള കൽ നിക്ഷേപമുള്ള രാജ്യം ഏത് എന്ന് ചോദിച്ചാൽ അത് ഫിലിപ്പൈൻസ് ആണ്. ഫിലിപ്പൈൻസിൻ്റെ തലസ്ഥാനം ചോദിച്ചാൽ അത് മനിലയാണ്. റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ സ്ഥിതി ചെയ്യുന്നത് മനിലയിലാണ്, ഫിലിപ്പൈൻസിലെ മനിലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം എന്ന്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം എന്ന് എന്നതായിരുന്നു ക്വസ്റ്റ്യൻ. ദേശീയ മനുഷ്യ അവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ആദ്യത്തെ ചെയർമാൻ ചോദിച്ചാൽ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ ചെയർമാൻ ചോദിച്ചാൽ അത് രംഗനാഥ മിശ്രയും, ഇപ്പോൾ ചോദിച്ചാൽ ജസ്റ്റിസ് എച്ച് എൽ ദത്തുവുമാണ്. ഇപ്പോഴത്തെ ചെയർമാൻ ചോദിച്ചാൽ ജസ്റ്റിസ് എച്ച് എൽ ദത്തുവുമാണ്. ആകെ അംഗങ്ങൾ ചോദിച്ചാൽ 6 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ആകെ അംഗങ്ങൾ 6 5+1 നിലവിലെ അംഗങ്ങൾ. ആസ്ഥാനം ചോദിച്ചാൽ ന്യൂഡൽഹിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആസ്ഥാനം ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. അപ്പോൾ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1998 December 11. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം 1998 December 11. ആദ്യത്തെ ചെയർമാൻ ചോദിച്ച ജസ്റ്റിസ് പരീത് പിള്ളയാണ്. നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷണർ ചോദിച്ചാൽ അത് ആന്റണി ഡൊമിനിക് ആണ്. നിലവിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ചോദിച്ചാൽ അത് 5 4+1 4 ഒരു ചെയർമാനും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ചോദിച്ചാൽ അത് തിരുവനന്തപുരമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചോദിച്ചാൽ അത് ന്യൂഡൽഹിയാണ്. ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന രൂപീകരിച്ചതാരെ? ഇതോടുകൂടി കൊല്ലം ജില്ലയിലെ 50 ക്വസ്റ്റ്യനും അവസാനിക്കുന്നതാണ്. സ്പീഡിനാണ് പോകുന്നതെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളും മറ്റേതുണ്ടെങ്കിൽ ഇതിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താം. അപ്പോൾ 50-ാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൊല്ലം ജില്ലയിലെ 50-ാമത്തെ ക്വസ്റ്റ്യൻ, ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന രൂപീകരിച്ചതാര്? നേതാജിയാണ്. സുഭാഷ് ചന്ദ്രബോസിനെയാണ് നേതാജി എന്നറിയപ്പെടുന്നത്. ഈ സുഭാഷ് ചന്ദ്രബോസാണ് INC തിരഞ്ഞെടുക്കപ്പെട്ട അധ്യക്ഷൻ ചോദിച്ചാൽ അത് സുഭാഷ് ചന്ദ്രബോസാണ്. ത്രിപുരി കോൺഗ്രസിലാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. അദ്ദേഹത്തിന് എതിരായിട്ട് മത്സരിച്ചാണ് പട്ടാഭി സീതാരാമയ്യ. അപ്പോൾ ഇതോടുകൂടി 50 ക്വസ്റ്റ്യനും അവസാനിച്ചു.